ഏകദേശം 2 മാസം മുന്നേ ഞാൻ ദേ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ദേ ഇങ്ങനെയാണ്. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം വെയിറ്റ് ഞാൻ എങ്ങനെയാണ് കുറച്ചത് എന്നറിയാനായിട്ട് എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ നിങ്ങൾക്ക് ഒരു ആളെ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അഖില രാജു എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഹലോ, എൻ്റെ പേര് അഖില. ഞാനാണ് സംഗീത ചേച്ചിയുടെ 2-ാമത്തെ ഗിവ് അവേയുടെ ലക്കി വിന്നർ. എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റിയത്. ഞാൻ ഗിഫ്റ്റ് അനൗൺസ് ചെയ്ത വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിരുന്നു ഞാൻ 9 മന്ത് പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് പോയി വാങ്ങിക്കാൻ പറ്റില്ല. അതിന് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ചേച്ചിയുടെ അടുത്ത് പോയി വാങ്ങിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റ് അടുത്തിരിക്കുന്ന ഒരു ടൈമാണ്, അതുകൊണ്ട് റിസ്ക് എടുത്തില്ല, പോയില്ല. ഒരു കസിൻ ചേട്ടനെ വിട്ടാണ് വാങ്ങിപ്പിച്ചത്. എന്നാലും എനിക്ക് ഗിഫ്റ്റ് കിട്ടി, വളരെ സന്തോഷമുണ്ട് ചേച്ചി. ഇതാണ് ഡയമണ്ടിന്റെ സർട്ടിഫിക്കേഷൻ ആണിത്. ഇതാണ് റിങ്. നല്ല ഭംഗിയുള്ള റിങ്ങാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പൊ എന്റെ കൈയൊക്കെ കുറച്ച് വണ്ണം വെച്ചിരിക്കുന്ന ഒരു ടൈമാണ്. ബാക്കി റിങ്സ് ഒക്കെ ഞാൻ അതുകൊണ്ട് വെച്ചേക്കാണ്. അഖിലയുടെ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് ആളായിട്ട് എന്താ പറയുക, മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ആളെനിക്ക് സ്ഥിരം അപ്ഡേറ്റ്സ് ഒക്കെ തരാറുണ്ട്. ആൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അഖിലയ്ക്ക് നല്ലൊരു കുഞ്ഞുവാവ, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞുവാവ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. സോ അഖില, ഓൾ മൈ പ്രയേഴ്സ് കഴിഞ്ഞു. എൻ്റെ 2-ാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 5 മന്ത്സ് ആയിട്ടോ. അപ്പം 3 മന്ത് ആയപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട് ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി ഞാനൊരു വെയ്റ്റ് ലോസ് പ്രോഗ്രാം ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് വീക്ക് ബൈ വീക്ക് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിരുന്നു. ചിലവരൊക്കെ അത് ഫോളോ ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ട് കിട്ടി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആ വീഡിയോസ് നിങ്ങളിൽ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ ദേവയുടെ സജഷനിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ ഫോളോ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 മാസത്തിനുള്ളിൽ എനിക്ക് 5 കിലോ കുറയ്ക്കാൻ പറ്റി. അത്രയും അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു എനിക്ക് കിട്ടിയത്. 75 കിലോ എന്ന് ഞാൻ 70 കിലോ ആയിട്ടോ. പക്ഷെ അതിന് ശേഷം എനിക്ക് തടി കുറയ്ക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വന്നു. ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, 1 മന്ത് എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഡയറ്റിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, എക്സസൈസും ചെയ്യാൻ പറ്റിയില്ല, സുഖമില്ലാണ്ടായി. എനിക്ക് കോൾഡും പിന്നെ സൈനസിൻ്റെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ അസുഖം വന്നപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് വെയിറ്റ് 70 തന്നെ സ്റ്റക്കായി. പലരും എൻ്റെ മുഖം കണ്ടിട്ട് പറയുന്നു, അയ്യോ ചേച്ചി ആകെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചല്ലോ, മുഖമൊക്കെ ആകെ ഓഞ്ഞുപോയി, കണ്ണൊക്കെ കുഴിഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് മെയിനായിട്ട് ഇതാട്ടോ, ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് സുഖമില്ലാണ്ടായി. അപ്പം ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല, ഐ എം വെരി ഹെൽത്തി, ഐ എം ബാക്ക് ടു നോർമൽ. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എൻ്റെ വെയിറ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു ദിവസം ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതിൻ്റെ അളവ്, ഞാൻ എങ്ങനെയാണ് അതിൻ്റെ കാലറി ചെക്ക് ചെയ്യുന്നത്, ഞാൻ എത്ര കാലറിയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 മന്ത്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ഡെയിലി എൻ്റെ ശരീരത്തിലേക്ക് 1800 കാലറീസ് കയറിയിരിക്കണം. അത് നിർബന്ധമാണ് കേട്ടോ, പ്രോപ്പർ ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലൈന് വേണ്ടിയിട്ടാണിത്. വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡയറ്റിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതുവരെ എൻ്റെ പാല് കുറഞ്ഞിട്ടുമില്ല. എൻ്റെ കുഞ്ഞിന് എല്ലാ മാസവും നല്ല രീതിയിലുള്ള വെയിറ്റ് ഗെയിൻ ആണ്. ഞാൻ മുലപ്പാലല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ണിക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആയതുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. 1800 കാലറീസ് എൻ്റെ ശരീരത്തിൽ കയറണം എന്ന് നിർബന്ധമായിട്ട് ഞാനിത് ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് അതിനേക്കാളും കുറവ് കാലറീസ് കഴിച്ചാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു എന്നെക്കാളും പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓണക്കലരി കൊണ്ട് ഉണ്ടാക്കിയ പുട്ടും പിന്നെ പഴവുമാണ്. ഇത് ഞാലിപ്പൂവൻ പഴാട്ടോ. ഇത് വളരെ നല്ല ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ 1 ഗ്ലാസ് കട്ടൻ ചായയും കുടിക്കാറുണ്ട്. കട്ടൻ ചായയിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ഇടാറുള്ളൂ. ഒന്ന് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഉച്ചവരെ എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നാറില്ല. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇതാണ്. ഒരു ബൗൾ ചോറാണിത്. പിന്നെ അതിൻ്റെ കൂടെ മത്തങ്ങയും പയറും എരിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാലറീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സിമ്പിളാണ്. ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, ഒരു 1 ബൗൾ റൈസിൻ്റെ കാലറീസ് എത്രയാണെന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ഗൂഗിൾ
അപ്രോക്സിമേറ്റ് കാലറി കൗണ്ട് നമുക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഒരു ദോശയും അരിദോശയാണ്, പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മത്തങ്ങ പരശ്ശേരിയും, പിന്നെ കുറച്ച് ചമ്മന്തിയും പൊട്ടറ്റോ കറി ഉണ്ടായിരുന്നു, അതും കൂടെ കഴിക്കുകയാണ്. പിന്നെ ഞാൻ രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പാൽ കുടിക്കാറുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഡയറ്റിൻ്റെ ഏകദേശം ഒരു രൂപം. പിന്നെ ജങ്ക് ഫുഡ്, മധുരപലഹാരങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന കാര്യം ഫസ്റ്റ് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സലാഡ് ഉണ്ടാക്കാൻ നോക്കും. അത് വെജിറ്റബിൾസും പിന്നെ യോഗർട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ സലാഡ് ഉണ്ടാക്കി കഴിക്കും. ഇത് ഞാൻ പുതുതായി മേടിച്ച ഒരു സംഭവമാണ് കേട്ടോ, എപ്പിഗാമിയയുടെ ഗ്രീക്ക് യോഗർട്ട്. ഇത് വളരെ നല്ലൊരു യോഗേർട്ടാണ്. നമ്മുടെ സാധാരണ യോഗേർട്ടിലൊക്കെ ലാക്ടോസ് ഉണ്ടാവും, അപ്പോൾ ഇതിലതില്ല. ലാക്ടോസ് ഇൻടോളറൻ്റ് ആയ ആൾക്കാർക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു യോഗേർട്ടാണ്. ലാക്ടോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഷുഗർ കണ്ടൻറ്റും കുറവാണ് കേട്ടോ. പിന്നെ ഇതിൽ ഹൈ പ്രോട്ടീൻ ആണ്, അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇൻ ടേൺ നമ്മൾ തടി കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സലാഡ് ഉണ്ടാക്കാറ്. ഓക്കെ, പിന്നെ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഓൺലൈനിൽ നിന്നും മേടിക്കാനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, സോ ഞാൻ എക്സസൈസ് വേറെ ഒന്നുമല്ല ചെയ്യുന്നത്, എൻ്റെ ഫുൾ ബോഡി കാർഡിയോ വർക്ക്ഔട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. എക്സസൈസൊക്കെ ആദ്യം ഞാൻ വളരെ ലൈറ്റായിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഈ കാർഡിയോ വർക്ക്ഔട്ടൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് കേട്ടോ 4 മാസം കഴിഞ്ഞിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പൊതുവേ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ ഒരു 6 മന്ത്സ് കഴിയാതെ ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഞാൻ സ്പെസിഫിക്കലി ഡോക്ടറോട് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഐ എം ഓക്കെ, എന്നെ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ ഐ എം ഹെൽത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇൻറ്റൻസ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. സോ ഞാൻ ആ വർക്കൗട്ടാണ് ചെയ്യുന്നത്, 15 മിനിറ്റ്സിൻ്റെ വർക്കൗട്ടാണ്. പലപ്പോഴും എനിക്ക് 15 മിനിറ്റ്സ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാറില്ല. സോ ഞാൻ ബ്രേക്ക് ആയിട്ട് ചെയ്യാറുണ്ട്. രാവിലെ ഒരു 5 മിനിറ്റ് ചെയ്യും, വൈകുന്നേരം ഒരു 10 മിനിറ്റ് ചെയ്യും. അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരു ദിവസം ആ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ മെയിൻ വർക്കൗട്ട് എന്താണെന്ന് വെച്ചാൽ രണ്ട് കുട്ടികളുടെ പിന്നാലെ ഓടല്. പിന്നെ ഇതേ ഈ കോണിപ്പടി കയറലാണ് എൻ്റെ മെയിൻ എക്സസൈസ്. ഓക്കെ, എൻ്റെ മുറി 1-ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പം ഞാൻ ദിവസം ഒരു 10-12 പ്രാവശ്യം ഈ കോണിപ്പടി കയറാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ എക്സസൈസ്. ഞാൻ അറിയാതെയാണ് ചെയ്യുന്നത്, പക്ഷേ അതെനിക്ക് ശരിക്കും നല്ലോണം വർക്കൗട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ മിന്ത്രയെന്ന് മേടിച്ചതാ കേട്ടോ, മിന്ത്ര ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിൻ്റെ സൈസ് നിങ്ങളൊന്ന് കാണണ്ടേ, ഇതിൻ്റെ സൈസ് സ്മോൾ ആണ്. ഞാൻ സൂം ഇൻ ചെയ്യാൻ, നിങ്ങൾ കണ്ടില്ലേ. ഈ കുർത്ത ഞാൻ ആദ്യം മേടിക്കുമ്പോൾ ഞാൻ സൈസൊക്കെ നോക്കി മേടിച്ചത്, പക്ഷെ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് 76 kg ആയിരുന്നു കേട്ടോ. അത് ഇട്ട് അന്ന് ഇട്ടപ്പോൾ ഈ ഡ്രസ്സ് ഭയങ്കര ടൈറ്റായിരുന്നു. ഈ ഡ്രസ്സ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ടോ ഇല്ലേന്ന് നമുക്ക് നോക്കാം. സോ ഹാപ്പി, ഞാൻ വെയിറ്റ് വന്നിട്ട് ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കയറുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. സോ ഇറ്റ് ഫിറ്റ്സ് റിയലി നൈസ്ലി. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ തടി കുറഞ്ഞാൽ ഇതെനിക്ക് ലൂസാവുമെന്ന്. സോ എന്തായാലും ഐ എം സൂപ്പർ സൂപ്പർ ഹാപ്പി വിത്ത് ദ റിസൾട്ട്. സോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടല്ലോ. ഇതിലത്തെ വെയിറ്റ് ലോസ് പ്രോഗ്രാം വളരെ സിമ്പിളാണ്, ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ക്രാഷ് ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാനും സാധിക്കും. പ്ലസ് ഇത് നിങ്ങൾക്ക് ലോങ് ടേമിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ലൈഫ് ലോങ് നിങ്ങൾക്ക് ഇത് കൊണ്ട് നടക്കാം. ആൻഡ് യു വിൽ നോട്ട് ഗെയിൻ വെയിറ്റ്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിൽ നിൽക്കും. പിന്നെ ഇടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു ചീറ്റ് ഡേ അല്ലെങ്കിൽ 2 ചീറ്റ് ഡേ ഒക്കെ എടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. യു കെൻ ഓൾവേസ് ഫോൾ ബാക്ക്. ആ ചീറ്റ് ഡേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൾവേസ് ഫോൾ ബാക്ക്, ഈ ഡയറ്റ് പ്ലാനിലേക്ക് ഫോൾ ബാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് ഇത് എളുപ്പം ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റിസൾട്ടും കാണാനും സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചെയ്ത 2 വീഡിയോസിന് താഴെ നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ 2 കമൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ വായിച്ചു തരാം കേട്ടോ. സോ ട്വിൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു. അതിൽ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ. ആളുടെ പേര് NTS111 എന്നാണ്. അതിൽ ആളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇക്കാര്യത്തിൽ അജു വർഗീസ് കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ. സോ ട്രൂ അല്ലേ. ആളുടെ വൈഫിന് ആദ്യത്തെ പ്രസവത്തിൽ ട്വിൻസ് ആയിരുന്നു, 2-ാമത്തെ പ്രസവത്തിലും ട്വിൻസ് ആയിരുന്നു. വോ വൗ,
ഭയങ്കര ലക്കി ആട്ടോ ആള്. പക്ഷെ സമ്മതിക്കണം കേട്ടോ, ആളുടെ വൈഫിനെ നാല് കുട്ടികളെ എങ്ങനെയാ നോക്കുന്നേ. ഇപ്പൊ എന്താ, ആളൊരു ബുട്ടീക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബുട്ടീക്ക് പിന്നെ ഈ നാല് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതിന് എ ബിഗ് സല്യൂട്ട്. എനിക്ക് രണ്ട് കുട്ടികളാണ്, എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. നാല് കുട്ടികൾ, അതും ട്വിൻസ്, നമിക്കുന്നു, ശരിക്കും പറഞ്ഞാൽ നമിക്കുന്നു കേട്ടോ. സ്കൂൾ പരിസരത്ത് ജങ്ക് ഫുഡ് നിരോധിക്കാനുള്ള ഒരു ശുപാർശയെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പൊ ആ വീഡിയോന്റെ താഴെ ഒരാൾ കമന്റ് ഇട്ടിരുന്നു, വളരെ രസകരമായ ഒരു കമന്റ് ആയിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചതാണ് കേട്ടോ. ഷെറിൻ ആണ് ഈ കമന്റ് ഇട്ടത്. ഇനി ജഗതി ചേട്ടൻ ഒരു ഫിലിമിൽ ചെയ്ത പോലെ എല്ലാം ചവച്ചരച്ച് തുപ്പിക്കളയാം, ആഗ്രഹവും തീരും, ശരീരത്തിന് ദോഷവും വരുത്തില്ല. എനിക്ക് തോന്നുന്നു ആ സിനിമ രസികനാണെന്ന് തോന്നുന്നു. ആ സിനിമയിലാണ് ജഗതി ഇത് ചെയ്യുന്നത്. ശരിയല്ല, നമുക്ക് അങ്ങനെയും ചെയ്യാം. റിയലി ഫണി. എന്തായാലും താങ്ക് യു ശരൺ, നല്ല രസകരമായ ഒരു കമന്റ് എന്റെ വീഡിയോ താഴെ ഇട്ടതില്. അപ്പൊ അത്രയുള്ളൂ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു ക്ലിക്ക് ദ സബ്സ്ക്രൈബ് ബട്ടൺ ബിലോ. പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്, അതിലത്തെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. കുറെ പേര് പറയാറുണ്ട് എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. വേറൊന്നുമല്ല, യു ആർ നോട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. സോ എല്ലാവരും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഞാടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.